അതാണ് നമ്മുടെ പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ ഒരു വലിയ ഗുണമുണ്ടായിരുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്ക് ഇപ്പോഴത്തെ മാനദണ്ഡം വെച്ച് നോക്കുമ്പോഴേ പല കുറവുകൾ കണ്ടെത്താൻ കഴിയും. പ്രത്യേകിച്ചും വ്യക്തിപ്രധാനമാണല്ലോ ഇപ്പോഴത്തെ സമൂഹം. അവനവന് സുഖം ലഭിക്കുക, അവനവന് ആനന്ദം ലഭിക്കുക, അത് വളരെ പരമമായ മൂല്യം ആയി സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴ് കൂട്ടുകുടുംബ വ്യവസ്ഥ ഇഷ്ടമല്ലാതെയായിട്ട് മാറി. അതിന് വേറെ പല കാര്യങ്ങൾ കാണും. കൂട്ടുകുടുംബ വ്യവസ്ഥ തകർന്നു പോയതിൻ്റെ പുറകില് അഗ്രഹറിയൻ കമ്മ്യൂണിറ്റി, അതായത് കൃഷി പ്രധാനമായ ഒരു കമ്മ്യൂണിറ്റി, ഇന്ന് ആ കമ്മ്യൂണിറ്റിയുടെ സ്വഭാവം മാറി വ്യാവസായികമായിട്ടുള്ള ഒന്നിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴേ ആണ് ഈ കൂട്ടുകുടുംബം പതുക്കെ പതുക്കെ താരാനായിട്ട് ഇടയായത്. പക്ഷെ അതിൻ്റെ പുറകിലുള്ള താത്വികമായ അടിസ്ഥാനമാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ അപ്പോഴേക്കും സംഭവിച്ച വ്യക്തിപ്രധാനമായ കുടുംബം, കുടുംബത്തിൻ്റെ ആ സാമൂഹ്യമായ ചുമതലയും ഉത്തരവാദിത്വവും അങ്ങ് മറന്നുപോയി. അപ്പോൾ ആ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അതിനകത്ത് നിൽക്കുന്ന ചെറു കുടുംബങ്ങളെല്ലാം വിശാലമായ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു രീതി. അപ്പോൾ അതാണ് ഇതിൻ്റെ ശരിയായ ക്രമം. നമുക്കിപ്പോൾ അതിലേക്ക് തിരിച്ചു പോകാനൊന്നും സാധ്യമായില്ലെങ്കിൽ പോലും ഈ തത്വം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ പരോപകാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ വസ്തുത, മറ്റുള്ളവർക്ക് വേണ്ടി, കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് വേണ്ടി ആയാലും കൊള്ളാം, സമൂഹത്തിൽ മറ്റുള്ളവർക്കും വേണ്ടി നാം ജീവിക്കുന്നതിലാണ് നമ്മുടെ ജീവന്റെ നിലനിൽപ്പ് തന്നെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:34 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴേ, അതിൻ്റെ അവസാന ഭാഗം 39-41 വാക്യങ്ങളാവുമ്പോഴേ ഒരു പ്രത്യേകമായ കാര്യം യേശുവമ്പുരാനെ ഓർപ്പിക്കുന്നുണ്ട്. അത് വേറെ ചില വേദഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരുവൻ തൻ്റെ ജീവനെ കളഞ്ഞാൽ അവൻ ജീവനെ നേടും, ജീവനെ നേടാൻ ശ്രമിക്കുന്നതിനെ കളയും എന്നാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവനെ നേടാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ നഷ്ടപ്പെടുമെന്നാണ്. അതേപോലെ ജീവൻ കളയുമ്പോഴേ അത് നേടുമെന്ന്. ഇത് വളരെ ഇന്ന് മനസ്സിലാക്കാനായിട്ട് ഒക്കാത്ത ഒരു പ്രതിഭാസമാണ്. ഇന്ന് എപ്പോഴും നമ്മൾ നമ്മുടെ ജീവൻ നേടണം നേടണം, നീ നേടണം നീ നേടണം എന്നുള്ളതാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, നീ നഷ്ടപ്പെടുന്നതിൽ കൂടെയാണ് നിന്റെ ജീവിതം നേടുന്നതെന്ന് നമ്മൾ ആരും പഠിപ്പിക്കാറുമില്ല. അങ്ങനെ ആർക്കുള്ള ചിന്ത ഇന്ന് ഇല്ല താനും. നീ നേടണം, അല്ല നീ നഷ്ടപ്പെടുന്നതിലൊരു നിനക്കൊരു നേട്ടമുണ്ടെന്നുള്ളത് അത് ക്രിസ്തീയമായൊരു കാഴ്ചപ്പാടാണ്, വേദപുസ്തകത്തിലെ ഒരു കാഴ്ചപ്പാടാണ്. ഗോതമ്പോണി നിലത്ത് വേണ്ടി ചാകുന്നില്ല എങ്കിൽ ജീവിക്കുന്നില്ല, ചാകുന്നു എങ്കിലോ ജീവിക്കുന്നു. അപ്പൊ ഈ ചാകുന്ന പ്രക്രിയയിലാണ് ജീവൻ നിൽക്കുന്നതെന്നുള്ള ഒരടിസ്ഥാനം, അത് ക്രിസ്തീയമായിട്ടുള്ള ഒരടിസ്ഥാനമാണ്. പക്ഷേ അതിന് പരിശുദ്ധാത്മ കൃപയുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പരോപകാരം വളരെ വിശാലമായ അർത്ഥത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ വെടിയുമ്പോൾ എൻ്റെ ജീവൻ നിലനിൽക്കുമെന്നുള്ള ഒരു അടിസ്ഥാനം, ഒരാശയം. അതിന് ആ വാക്യങ്ങളെക്കുറിച്ച് ഈ സാധു സുന്ദര സിംഗിനോട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വായിക്കുമ്പോൾ കാണാം, ഒരു വിശദീകരണം ചോദിച്ചു, എന്തോ ഗുരു ഇതിൻ്റെ അർത്ഥം, ഒരുവൻ ജീവനെ നേടാൻ ശ്രമിച്ചാൽ അതിനെ കളയും, ഒരുവൻ ജീവനെ കളയാൻ ശ്രമിച്ചാൽ അതിനെ നേടും. ഇതിൻ്റെ അർത്ഥം എന്താന്ന് ഗുരുവിനോട് സാധു സുന്ദര സിംഗിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേ അദ്ദേഹം ഒരു ഉദാഹരണത്തിൽ കൂടെ അതിന് മറുപടി പറഞ്ഞു എന്നാണ് വായിച്ചിട്ടുള്ളത്. അതായത് രണ്ടുപേര് ടിബറ്റില്, ടിബറ്റ് എന്നുള്ള പ്രദേശം ഒരു പക്ഷേ സാധു സുന്ദര സിംഗ് ഇങ്ങനെ ഏകാന്തതയ്ക്ക് ഏകാന്തവാസത്തിനായി പോകുന്ന ഹിമാലയൻ സാന്നിധ്യങ്ങളായതുകൊണ്ടായിരിക്കാം അദ്ദേഹം അതിനെക്കുറിച്ച് പരാമർശിച്ചത്. അങ്ങനെ തണുപ്പുള്ള ആ പ്രദേശത്ത് രണ്ടുപേരെങ്കിലും നടന്നു പോവുക, അവർക്ക് പ്രോപ്പറായി നല്ലവണ്ണം അവരുടെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള കമ്പിളി വസ്ത്രങ്ങളൊന്നുമില്ല, വളരെ ആവശ്യതയിൽ അവർ നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴേ വഴിയരികിൽ ഒരാള് വളരെ ആവശ്യനായി താഴെ കിടക്കുന്നു. അയാൾക്ക് ഒട്ടും തന്നെ അയാളുടെയൊക്കെ തണുപ്പിനെ അതിജീവിക്കാനുള്ള നല്ല വസ്ത്രങ്ങൾ ഒന്നുമില്ല, അയാൾ വളരെ വിറങ്ങലിച്ച് ഏകദേശം മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അയാൾ രക്ഷിക്കണോ രക്ഷിക്കണോ എന്ന് പറഞ്ഞ് അയാൾ നിലവിളിക്കുന്നുണ്ട്. പക്ഷെ ഈ രണ്ടുപേരും അവിടെ ഒരു നിമിഷം നോക്കിയിട്ട് ഒരാൾ വളരെ പ്രായോഗിക ബുദ്ധിയോട് പറയുകയുണ്ടായി, നമ്മൾ ഇയാളെ രക്ഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ പോവും, അവിടെ നമ്മുടെ ജീവൻ നിലനിർത്തിയിട്ട് വേണമല്ലോ മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തൽക്കാലം നമ്മുടെ ജീവൻ രക്ഷിക്കാം എന്ന് പറഞ്ഞ് ആ ആളിനെ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ലോകത്തിൽ അതിനൊരു അങ്ങനെ ഒരു പ്രമാണമുണ്ട്. നമ്മൾ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ കാണുന്ന ഒരു സന്ദേശമാണല്ലോ, ഈ പ്ലെയിനകത്ത് ഓക്സിജന്റെ അഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആദ്യം നിങ്ങൾ മുകളിലിരിക്കുന്ന മുകളിലുള്ള ഓക്സിജന്റെ
സംവിധാനത്തെ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവൻ സുരക്ഷിതമാക്കിയിട്ട് വേണം നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളിന് അത് വെച്ചു കൊടുക്കാനെന്ന് പറഞ്ഞ് അവരെപ്പോഴും ഇങ്ങനെ പ്ലെയിൻ യാത്രയ്ക്ക് മുമ്പ് കാണിക്കുന്നത് പ്ലെയിൻ യാത്രയുടെ എല്ലാവർക്കും അറിയാം. അവിടെ ഒരു തത്വം പറയുന്നത് അത് പ്രായോഗികമായിട്ടും പ്ലെയിൻ യാത്രയുടെ ആവശ്യമായൊരു കാര്യമാണ്. ആദ്യം അവനവന്റെ ജീവൻ രക്ഷിച്ചുകൊണ്ട് മാത്രമേ അടുത്ത ആളിനെ രക്ഷിക്കാനായിട്ട് ഒക്കുകയുള്ളൂ. പക്ഷേ അത് ചില പ്രത്യേക സാഹചര്യങ്ങൾ അതിന് അർത്ഥമുണ്ടെങ്കിലും ജീവിതത്തിന്റെ പൊതുപ്രമാണമായിട്ട് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാകും. ആ പൊതുപ്രമാണമായിട്ട് അതിനെ സ്വീകരിക്കാതിരിക്കുന്നത് ഉള്ളിൽ ആത്മാവുള്ളവർക്ക് മാത്രമേ സാധ്യമാവുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ബാക്കി പറഞ്ഞു തീർക്കട്ടെ. അപ്പോ ഈ രണ്ട് മനുഷ്യര് ഇങ്ങനെ നടന്നു പോകുന്നവര് ഒരാള് തന്റെ ജീവനെ രക്ഷിക്കാമെന്ന് കരുതി അദ്ദേഹം മുന്നോട്ടങ്ങ് നടന്നുപോയി. മറ്റേ ആള് വിചാരിച്ചു ഏതായാലും ജീവൻ അപകടത്തില്ല, എന്നാൽ ഈ മനുഷ്യനെ കൂടെ എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ പതുക്കെ അയാൾ കുനിഞ്ഞ് അർദ്ധപ്രാണനായി തെരുവിൽ കിടന്ന ആളിനെ എടുത്ത് തോളത്തിട്ട് ഏന്തി വലിഞ്ഞ് ബുദ്ധിമുട്ടി ആ മനുഷ്യനെ മുന്നോട്ട് നടന്നു പോവുകയാണ്. കുറേ നടന്നു പോയി കഴിഞ്ഞപ്പോഴേ ഈ ജീവനെ രക്ഷിക്കാനായിട്ട് വള്ളപ്രായോഗികമുള്ള ബുദ്ധിയുള്ള മനുഷ്യൻ നമ്മുടെ ജീവൻ അപകടത്തിലായിരിക്കുമ്പോഴാണോ വേറൊരാളെ രക്ഷിക്കുന്നതെന്ന് ചോദിച്ച മനുഷ്യന് ഒരിടത്ത് തളർന്ന് വീണ് കിടക്കുന്നു. ഇയാൾ അടുത്ത് ചെന്ന് വിളിച്ചു നോക്കി കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ ജീവൻ പോയി, അയാൾ മരിച്ചു കഴിഞ്ഞു. ഈ വലിയ മഞ്ഞിനെ ആ തണുപ്പിനെ അതിജീവിക്കാനായിട്ട് അയാൾക്ക് പ്രാപ്തിയില്ലാതെ പോയി. ഒരുപക്ഷെ ആ തണുപ്പടിച്ച് അയാളുടെ മജ്ജയൊക്കെ മരവിച്ച് കാണും, അതുപോലെ രക്തയോട്ടം ഉള്ള കുഴലുകളിൽ കൂടി രക്തമൊക്കെ ഒരുപക്ഷെ തണുത്ത് ഉറഞ്ഞു കാണുമായിരിക്കും. എന്തോ ഏതായാലും അയാൾ മരിച്ചു വീണ് കിടക്കുകയാണ്. പക്ഷേ ഈ മനുഷ്യൻ മരിച്ചില്ല. അതിന്റെ കാരണം ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണാം. ഇവിടെയാണ് സുന്ദർസിംഗ് കർത്താവിന്റെ വാക്യത്തെ വ്യാഖ്യാനിച്ചു പറഞ്ഞത്, ജീവനെ രക്ഷിക്കാൻ പോകുന്നവൻ അതിനെ കളയും, ജീവനെ കളയുന്നവൻ അതിനെ നേടും. ഇവിടെ ജീവനെ കളയാൻ ശ്രമിച്ചവന് ജീവൻ പോയില്ല. ഈ പാവപ്പെട്ട മനുഷ്യനെടുത്ത് തോളത്തിട്ടപ്പോ നമുക്ക് അല്പശാസ്ത്രീയമായ അറിവ് വെച്ചുകൊണ്ട് ചിന്തിക്കാൻ കഴിയുമല്ലോ, അത് വലിയ തണുപ്പാണെങ്കിലും കൊള്ള ആ മനുഷ്യൻ ദേഹത്ത് അയാളുടെ ചൂട് ഇങ്ങോട്ട് പാർന്നു, ഇവിടുന്ന് ചൂട് അങ്ങോട്ടും പാർന്നു. അതുകൊണ്ട് ആ അങ്ങോട്ടുമുള്ള പരസ്പരമുള്ള ബന്ധം മൂലം രണ്ടുപേരുടെയും രക്തക്കുഴലുകളിൽ രക്തം സജീവമായി ഓടിക്കൊണ്ടേയിരുന്നു. അതും ഉറയാൻ ഇടയായില്ല, മരണം സംഭവിച്ചില്ല. അപ്പൊ ഇതാണ് ആ ജീവന്റെ രഹസ്യം. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ രഹസ്യം അത് തന്നെയാണ്, ജീവന്റെ നിലനിൽപ്പ് പ്രപഞ്ചത്തിന്റെ ഓർഡറിലാണ്. അതുകൊണ്ട് പരസ്പരം സഹായിക്കുക എന്ന് പറയുന്നത് ഔദാര്യമല്ല, പരസ്പരം സഹായിക്കുക എന്നുള്ളത് നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ്. അപ്പൊ ഇന്ന് കുടുംബങ്ങൾ തകരുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പ്രക്രിയ ആരും തന്നെ നിർവഹിക്കാതെ അവരവർക്ക് നിലനിൽക്കുക എന്നുള്ള ഒറ്റ രീതിയിലേക്ക് കുടുംബങ്ങളെ അങ്ങ് പരിമിതപ്പെടുത്തി. അത് ചിലപ്പോഴേ ചില കുടുംബങ്ങൾ വളരെ സന്തുഷ്ടിയോടെ ജീവിക്കുന്നതായിട്ട് തോന്നും. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും, എനിക്കും ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മൂന്ന് കുഞ്ഞുങ്ങൾ, ഒരുമാതിരി ജീവിതത്തിൻ്റെ സാമ്പത്തിക സൗകര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഡിസിപ്ലിൻ ജീവിതമാണ്. ഭാര്യയും ഭർത്താവും ദൈവത്തെ വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് പള്ളിയിൽ പോകുന്നു, കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കുന്നു. ഇവർ വളരും, ഒരു ഘട്ടത്തിൽ ഇവർ നന്നായിട്ട് വളർന്നിരിക്കും. പക്ഷേ ഈ ഓർഡറിനകത്തിലല്ല, ഇവർക്ക് കുടുംബം അവരൊക്കെ ഓരോരുത്തർക്കും വേണ്ടിയാണ്. ഈ കുടുംബം സമൂഹത്തിനോ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കുടുംബങ്ങളല്ല. നമ്മൾ ജീവിതത്തിന്റെ ആകെത്തുക എടുത്ത് നോക്കുമ്പോൾ അറിയാം, ഞാൻ ഓരോ കുടുംബങ്ങളെ ന്യായം വിധിക്കുകയല്ല, ഒരു തത്വം പറയുന്നുള്ളേ ഉള്ളൂ. ജീവിതത്തിന്റെ ആകെത്തുക എടുത്ത് നോക്കുമ്പോഴറിയാം ഈ കുടുംബങ്ങളെ വേണ്ടത്ര വിധത്തിൽ വിജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇതിനകത്തില് ഈ കുടുംബത്തിന്റെ ഉള്ളിൽ വളർന്നു വന്ന ഒരു മൂല്യം എന്താണ്? അവനവന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം ഞാൻ അവനും ഭാര്യയ്ക്കും ഭർത്താവും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു തുടങ്ങിയപ്പോഴേ ഒരുപക്ഷെ അതിൻ്റെതായ സന്തോഷങ്ങൾ, ഇന്നത്തെ കാലത്തെ എൻ്റർടൈൻമെന്റും അതുപോലെയുള്ള സുഖ സംവിധാനങ്ങളും ടൂറും ഇതൊക്കെ സാധിക്കുന്നുണ്ടായിരിക്കാം. അപ്പനും അമ്മയും കുഞ്ഞുങ്ങളോട് മാത്രം, ചിലപ്പോൾ എല്ലായിടത്തും സ്വന്തം കാറും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടൂർ പോകാനും വേളാങ്കണ്ണി പോകാനും, അല്ലെങ്കിൽ കുറച്ചുകൂടെ പണം ഉണ്ടെങ്കിൽ ജെറുസലേമിൽ പോകാനും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകാനും. അപ്പോൾ വളരെ നല്ലൊരു യൂണിറ്റാണ്. അപ്പൊ അവരുടെ ഉള്ളിൻ്റെ അകത്ത് ആദ്യം ഭയങ്കര സന്തോഷം തോന്നും. പക്ഷേ ഇതിനകത്ത് നിലനിൽക്കാൻ സാധ്യമല്ലാത്ത ഒരു അപകടം അതിനകത്തിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ ഏതോ പ്രഭാഷണത്തിൽ
കേട്ടതോ വായിച്ചതോ തോന്നുന്നു ഒരു സംഭവവും ചിലപ്പോ കഥയായിരിക്കും എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. അത് ഞാൻ പങ്കെടുത്തേ. അതായത് ഇതുപോലൊരു ഒരു ഒരു ചെറിയ കുടുംബം, സന്തുഷ്ടമായൊരു കുടുംബമാണ്. അവിടെ കൊച്ചൻ നല്ല മിടുക്കനായിട്ട് പഠിക്കുന്നു. ആ പഠിക്കുന്ന കൊച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ട് അവന്റെ കൂട്ടുകാർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ഇവൻ വന്നേച്ച് അമ്മയോട് ചോദിക്കുക, അമ്മ ഞാനിവിടെ ആ കാര്യത്തിൽ ഒന്ന് പങ്കുചേർന്നവിടട്ടെ. ആരോ ക്യാൻസർ രോഗികൾക്ക് പണം പിരിച്ചു കൊടുക്കാനായിട്ട് അവര് ചില വീടുകളൊക്കെ സന്ദർശിക്കാൻ പോയപ്പോൾ ചോദിച്ചു, അമ്മ ഞാനിവിടെ അവിടെ കൂടെ പോകട്ടെ. അമ്മയാണ് മോനെ അത് കഴിഞ്ഞിട്ട് മതി, ഇപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ കൊച്ചു പിള്ളേർ മാതാപിതാക്കളുടെ വേദപ്രമാണോ അവരതേ സ്വീകരിക്കും. ആ കുഞ്ഞ് വളരെ അവനെ അമ്മ പറഞ്ഞ് അതേപടി അങ്ങ് സ്വീകരിച്ചു. ആ കുറച്ച് കഴിഞ്ഞു, പിന്നെ അവൻ കുറച്ചുകൂടെ ഹയർ ക്ലാസ്സിലായി കഴിഞ്ഞപ്പോ ഈ പിള്ളേര് കുറെ സാമൂഹ്യ പ്രവർത്തനങ്ങള് പള്ളിക്കൂടത്തിലെ ചില സന്നദ്ധ സംഘടന NSS പോലെ ഉള്ള നാഷണൽ സർവീസ് സ്കീം പോലുള്ള ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ കുഞ്ഞ് അതിനകത്തിൽ അവ പങ്കുചേർന്നു. അപ്പൊ ഒരു വെയിറ്റ് ഷെഡ് പണിയണം, അപ്പൊ അവരതിനു വേണ്ടിയുള്ള കളക്ഷനൊക്കെ എടുക്കാനായിട്ട് പോയി. അപ്പോഴേ അമ്മ പറഞ്ഞു, മോനെ നീ നിന്റെ കാര്യം നോക്കുകയുള്ളാണ്. അപ്പൊ കുഞ്ഞ് അതിനെ സംശീകരിച്ചു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നല്ല മിടുക്കനായിട്ട് പഠിച്ചു. അവന് എഞ്ചിനീയറിംഗ് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി. ബോംബെയിൽ അവൻ നല്ലൊരു കമ്പനി ജോലിയായി. ചെറുപ്പത്തിൽ തന്നെ നല്ല നിലവാരത്തിലെത്തി. പക്ഷേ അവന്റെ അമ്മ അവന് പകർന്നു കൊടുത്ത ഒരു മൂല്യമുണ്ട്, നീ നിനക്ക് വേണ്ടി ജീവിച്ചോളണം, നീ നിന്റെ കാര്യം നോക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടിലെ ഈ കഥയെ പറയുന്ന ഇവന്റെ പിതാവ് ഗൾഫിലാണ്, അമ്മ ആ വീട്ടിലെ കുളിമുറിയിൽ ഉരുണ്ട് വീണ് കാലൊടിഞ്ഞ് ആശുപത്രിയിലായി. ആശുപത്രിയിലായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്, വോമിറ്റ്സും ഒക്കെ ഉണ്ട്. പക്ഷെ ആശുപത്രിയിലായി കഴിഞ്ഞപ്പോ ഈ അമ്മയ്ക്ക് ഈ മകൻ കൂടെ വന്ന് കുറച്ച് ദിവസം നിന്നാ കൊള്ളാം എന്നൊരാഗ്രഹം. സ്വാഭാവികമായിട്ട് ബലഹീനമാകുമ്പോഴേ ഭർത്താവ് ദൂരെ നിന്ന് വിദേശത്തുനിന്ന് വരുത്താൻ പ്രയാസം. അപ്പൊ മകൻ ബോംബെയിലാണല്ലോ, ചെറുപ്പക്കാരനാണല്ലോ, അവൻ വന്നിച്ച് വീട്ടിൽ അമ്മയുടെ കൂടെ നിൽക്കാനായിട്ടൊരു ആവശ്യം ആഗ്രഹം അവനെ അമ്മയെ അറിയിച്ചു. മകൻ നീ വന്ന് എന്റെ കൂടെ താമസിച്ചാട്ട. അപ്പൊ അവൻ മറുപടി പറയും, അമ്മ ഞാൻ ഇപ്പൊ വന്നു കഴിഞ്ഞാലേ എനിക്കിപ്പോഴേ കമ്പനിയിൽ നിന്നൊരു പ്രമോഷൻ കിട്ടാനുള്ള സമയമായിരിക്കുക. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്റെ അത് നഷ്ടപ്പെട്ടു പോകും. അപ്പോഴേ മമ്മി പറയും, മോനെ അത് നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, മമ്മി ഇപ്പൊ ആശുപത്രി കിടക്കുമ്പോൾ നിന്റെ ഒരു സാന്നിധ്യം എനിക്ക് ആഗ്രഹമുണ്ട്, അത് നീ ഈ സമയത്ത് എന്റെ കൂടെ വന്ന് നിൽക്കേണ്ടതല്ലേ. അപ്പോഴാ കുഞ്ഞ് തിരിച്ചു ചോദിച്ചു എന്നാ പറയണേ, മമ്മിയല്ലേ എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ നീ നിന്റെ കാര്യം നോക്കിക്കൊള്ളണമെന്ന്. അപ്പൊ അത് അവന്റെ ജീവിതത്തിന് പ്രമാണമായിട്ട് മാറി. അതുകൊണ്ട് പരോപകാരം ഒരു പുണ്യമായിട്ട്, നമുക്ക് മോക്ഷം കിട്ടാനുള്ള ഒരു പുണ്യമായിട്ടല്ല അതിനെ കാണേണ്ടത്. ജീവന്റെ നിലനിൽപ്പ് പരസ്പര ബന്ധത്തിലാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നതിലാണ്. അതിൽ കൂടെ നമുക്ക് ജീവൻ ഉണ്ടാകും. ആ ഒരു അടിസ്ഥാനം ഇന്ന് സ്വീകരിക്കണം. അത് നമ്മുടെ കുടുംബങ്ങളിലുണ്ടാവണം. കുടുംബങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, സമൂഹത്തിന് ഒരു കുടുംബം നിലനിൽക്കുന്ന ഒരു മൂല്യം ഇന്നത്തെ ലോകത്തിൽ നമ്മൾ സംശീകരിച്ചില്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ അതാതിന്റെ പ്രയാസങ്ങൾ അല്പം കഴിഞ്ഞെങ്കിലും ഉണ്ടാകും. അത് പരോപകാരത്തെ നമ്മൾ ആ വിശാലമായ മാനത്തിൽ എടുക്കണമെന്നാണ് എനിക്ക് ഇന്നത്തെ ചിന്തയിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.